നമസ്കാരം. അത്ര പെട്ടെന്നും മറക്കില്ല കേരളം ഈ ദൃശ്യങ്ങൾ. പക്ഷേ വീണിട്ടും വിടാതെയാണ് കെ എം മാണി. പുതിയ രാഷ്ട്രീയ അടവിന് പരീക്ഷണശാലയാക്കി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം. ഇടത് ചായവിന് കേളി കുട്ടിക്കഴിഞ്ഞു കുഞ്ഞുമാണി. കോൺഗ്രസ് ബി ജെ പി ഇതര മതനിരപേക്ഷത എന്ന ഓമനപ്പേര് ചാർത്തി സി പി എം പട്ടുവിരിച്ചു കഴിഞ്ഞു. കർഷക സ്നേഹത്തിൻ്റെ വിശാല തന്ത്രത്തിന് സി പി എം കരു നീക്കി തുടങ്ങിയിട്ട് കുറേയായി. ഇടഞ്ഞ മാണി ഇടത്തേക്ക് നീങ്ങിയാൽ കയ്യും നീട്ടി സ്വീകരിക്കുമോ കേരളം? മാണി പാർട്ടിക്ക് അധികാരം പിടിക്കാൻ വോട്ട് ചെയ്യുന്ന സി പി എം രാഷ്ട്രീയം പ്രാദേശികം മാത്രമോ? ബാർക്കോഴക്കേസ് ഇഴയുന്നതും ജേക്കബ് തോമസിൻ്റെ സ്ഥാനചലനവുമെല്ലാം കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ സി പി എം ഡീലിൻ്റെ ഭാഗമോ? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന കോൺഗ്രസ് തീക്കൊള്ളി കൊണ്ട് തല ചുറിയുകയാണോ? ജോസഫും കൂട്ടരും ശബ്ദമുയർത്തിയാൽ ഒറ്റപ്പെടുന്ന മാണിയുടെയും മകന്റെയും മുന്നിൽ പോംവഴികൾ എന്ത്? പാലാ രാജാവിന് പരവതാനി വിരിക്കാനുള്ള പിണറായിയുടെയും കൂട്ടരുടെയും നീക്കം കയ്യും കെട്ടി നോക്കി നിൽക്കുമോ കാനവും കൂട്ടരും? രാഷ്ട്രീയമായി കാത്തിയ ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. ബന്ധം വേർപെടുത്തി മറുചേരിയിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? ഈ നടപടിയിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയമായ അവസരവാദപരമായ സമീപനമാണ്. ഇതൊരിക്കലും കോൺഗ്രസ് പ്രവർത്തകർ പൊറുക്കില്ല. സി പി എമ്മുമായി നേരത്തെ തന്നെ കൂടിയാലോചന നടത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂട്ടുകെട്ടാണിത്. സി പി എം സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ കൂട്ടുകെട്ടാണിത്. ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത കക്ഷിയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരെ ഇറങ്ങിയിരിക്കുന്നത് മലർന്ന് കിടന്ന് തുപ്പുന്ന തുല്യമാണ്. അവരാണ് കരാർ ലംഘനം മുമ്പിലേക്ക് കാണിച്ച് ഞങ്ങളെ പല സ്ഥലങ്ങളിലും വേദനിപ്പിച്ചു. ഇത് കണ്ട ഞങ്ങളുടെ നേതാക്കന്മാർ, ജില്ലാ പഞ്ചായത്തിലെ നേതാക്കന്മാർ, ഇവർക്ക് വിവരമുള്ളവരും പ്രബുദ്ധരുമാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ ഈ നിലയിൽ പരസ്യമായിട്ട് ഡി സി സി ആക്ഷേപിക്കുന്നു, മൂന്നിലവിൽ ഞങ്ങളോട് ഈ ചതിവ് കാണിക്കുന്നു, മറ്റ് പല സ്ഥലങ്ങളിലും മാറേണ്ട സമയത്ത് മാറിത്തരുന്നില്ല, ഇതൊക്കെ കണ്ട് സ്വയം വേദനിച്ച ജില്ലാ പഞ്ചായത്തിലെ മെമ്പർമാർ അവർ സ്വയം എടുത്ത തീരുമാനമാണ്. ന്യൂസ് അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് എം പുതുശ്ശേരി, പി സി ജോർജ് എം എൽ എ, കെ പി സി സി വക്താവ് ജോസഫ് വാഴക്കൻ, ആന്റണി രാജു, ഒപ്പം സി പി ഐ നേതാവ് പി പ്രസാദും ചേരും. ആദ്യം ശ്രീ വി എൻ വാസവൻ, കെ എം മാണി നേതൃത്വം നൽകുന്ന കക്ഷിക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അധികാരം ഉറപ്പിക്കാനുള്ള പിന്തുണ നൽകേണ്ട രാഷ്ട്രീയ ബാധ്യത എന്താണ് സി പി എമ്മിന്? സി പി എം ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ സ്വീകരിച്ചൊരു രാഷ്ട്രീയ നയമുണ്ട്. അത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനും കോൺഗ്രസിൻ്റെ കുത്തകവർഗ പ്രീണന നയത്തിനും എതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഈ രണ്ട് കൂട്ടരെയും തോൽപ്പിക്കുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് സി പി ഐ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ മാണിയുടെ പാർട്ടിക്കാർ 6 പേരുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്കാരും 6 പേരുണ്ട്, സി പി ഐ ഒന്നുണ്ട്, 7. ഞങ്ങൾ ഈ വിഷയത്തിൽ രാവിലെ പാർലമെൻ്ററി കാർട്ടിൽ കൂടുന്ന സമയത്താണ് മാണി പാർട്ടിയുടെ പ്രതിനിധികൾ വിളിക്കുന്നു, ഞങ്ങളിങ്ങനെ മത്സരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ വിഷയം സി പി ഐയുമായിട്ട് ആശയവിനിമയം നടത്തി. ഇങ്ങനെ അവർ മത്സരിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിനെ ചെറുക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രഖ്യാപന നയം നടപ്പിലാക്കാൻ കിട്ടുന്നൊരവസരമാണ്. ഇതിൽ മറ്റേതെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെയോ ഐക്യത്തിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൂടെ? അവരാലോചിച്ച് മറുപടി പറയാമെന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സാവ് കുറേ കഴിഞ്ഞപ്പോൾ അതിൽ നയപരമായ ഒരു പ്രശ്നം മുകളിൽ ആലോചിക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ മാറി നിൽക്കാവുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടി ആലോചിച്ചപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ആ നിലയിൽ മാണി കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണോ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സി പി എം ഈ നിലപാടെടുത്തത്? ഇതിലിപ്പോൾ സംസ്ഥാന നേതൃത്വം അറിയേണ്ട ഒരു വിഷയം ഇല്ലല്ലോ. കാരണം ഇത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നം. 2, ഞങ്ങളുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നയത്തിൽ വ്യതിചലിച്ചുകൊണ്ടുള്ളൊരു സമീപനയില്ല.
അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു നിർദ്ദേശം തരേണ്ടതോ ആലോചിക്കേണ്ടതോ തീരുമാനമെടുക്കേണ്ടതോ പക്ഷേ അതിലില്ല. സംസ്ഥാന നേതൃത്വവുമായി ഈ കാര്യം ആശയവിനിമയം നടത്തുകയോ അറിയിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇല്ല, അതിൻ്റെ കാര്യമില്ലല്ലോ. ഇവിടെ ഞങ്ങൾക്കൊരു നയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ആ നയമാണ്. ഇടയ്ക്ക് ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ സെൻട്രൽ കമ്മിറ്റി ഈ കാര്യം ആലോചിച്ച് വ്യത്യാസപ്പെടുത്തും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോസഫും പുതുശ്ശേരി, കെ എം മാണി പറഞ്ഞത് വിവരമുള്ള 6 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഈ പാർട്ടിയോട് കാണിച്ച അവഹേളനത്തിൽ പ്രതികരിക്കാൻ കിട്ടിയ അവസരം അവരുപയോഗിച്ചു എന്നാണ്. 2 ദിവസം നിയമസഭയിൽ വരാതെ കോട്ടയം ജില്ലയിൽ തന്നെ തങ്ങി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പോലും ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇത് മുഴുവൻ ആസൂത്രണം ചെയ്ത കെ എം മാണി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് പ്രാദേശികമായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലുള്ളവരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഇത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ പ്രാദേശികമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ പ്രാദേശിക നേതൃത്വം കോട്ടയത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്ക് ഇക്കാര്യം ആലോചിക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൈക്കൊണ്ട ഒരു തീരുമാനം. അതിന് സ്വാഭാവികമായി മാണി സാറ് പറഞ്ഞല്ലോ, അതിന് അംഗീകാരം നൽകി എന്നുള്ളതിനപ്പുറത്ത് മറ്റു കാര്യമില്ല എന്നാണ് സൂചിപ്പിച്ചത്. ആ നിലയിലാണ് ഇതുണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ആ സമീപ സാഹചര്യങ്ങളിലുണ്ടായ അനുഭവങ്ങളുടെയും അതുപോലെയുള്ള കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങി. അതാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ആ നിലയിലാണ് ഈ മത്സരം ഉണ്ടായത്. പക്ഷേ ശ്രീ ജോസഫും പുതുശ്ശേരി, പ്രധാനപ്പെട്ട സംശയം, ജോഷി ഫിലിപ്പ് ഡി സി സി അധ്യക്ഷനായി പോകുന്ന ഒഴിവിലേക്ക് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തുന്നു. പകരം സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കുമോ? പിന്തുണയ്ക്കും എന്നൊരു ധാരണയുണ്ടാക്കുന്നു. ആ മിനിറ്റ്സിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ധാരണയാണോ, കരാറാണോ, യോഗ തീരുമാനമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും 8 അംഗങ്ങളുള്ള കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ആ ധാരണയിൽ നിന്ന് പിന്നോട്ട് പോകണമെങ്കിൽ പ്രാദേശികമായി എടുക്കേണ്ട നിലപാടാണോ, അതോ കേരള കോൺഗ്രസ് എം നേതൃത്വം കാട്ടിയ കോൺഗ്രസ് പറയുന്നത് പോലെ രാഷ്ട്രീയ വഞ്ചനയാണോ? അല്ല, അതെങ്ങനെയാണ്? അങ്ങനെ ഇപ്പോൾ ഒരു ഇത് ഈ പറയുന്ന ധാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് ശേഷമാണ് ധാരണ പാലിക്കപ്പെടണം എന്ന് പറയുന്നവർ തന്നെ കോട്ടയം ഡി സി സിയുടെയൊക്കെ അതിശക്തമായ വിമർശനം കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരായി മാണി സാറിനെതിരായി ഒക്കെ വന്നത് കോട്ടയം പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായി ധാരണയെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ധാരണ പിശകുകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ചിന്തിക്കാൻ പ്രാദേശിക നേതൃത്വം തയ്യാറാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ആ നിലയിലാണ് അത് രൂപപ്പെട്ടു വന്നിട്ട്. ശരി, പ്രാദേശിക തലത്തിൽ നേതൃത്വം എടുത്ത തീരുമാനത്തെ കെ എം മാണി സർവാത്മന പിന്തുണയ്ക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ കെ എം മാണി പിന്തുണയ്ക്കുന്നത് പോലെ, അല്ലെ, കോൺഗ്രസിൻ്റെ വിമർശനങ്ങളെ അദ്ദേഹം പുച്ഛിച്ച് തള്ളുന്നത് പോലെ പാർട്ടിയിലെ എല്ലാവരും പുച്ഛിച്ച് തള്ളുന്നില്ല. മാത്രവുമല്ല, ഈ വിഷയത്തിൽ കെ എം മാണിയെ ശക്തമായി പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ നിന്ന് സ്റ്റീഫൻ ജോർജ് ഒഴികെ മറ്റൊരു നേതാക്കളും പരസ്യമായി ഇതുവരെ രംഗത്തെത്തിയില്ല. താങ്കൾ ഈ ചർച്ചയിൽ പ്രതികരിക്കുന്നതിന് ഞാൻ താങ്കളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നന്ദിയുമുണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്. പ്രധാനപ്പെട്ട സംശയം, ഇത് ജോസ് കെ മാണിയും കെ എം മാണിയും കൂടി എടുത്ത ഒരു ഗൂഢാലോചനയാണ്, ഗൂഢാലോചനയുടെ ഫലമായി എടുത്ത തീരുമാനമാണ് എന്നതിനെ സാധൂകരിക്കുന്നതാണോ മോൻസ് ജോസഫ് എം എൽ എ അല്പം മുമ്പ് പറഞ്ഞ വാചകങ്ങൾ? കാരണം ഈ കാര്യത്തിൽ രാഷ്ട്രീയ വഞ്ചന കാട്ടിയെന്ന് കോൺഗ്രസ് പറയുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിൽ ശരിയുണ്ടെന്നാണ് കേരള കോൺഗ്രസിൻ്റെ എം എൽ എ പറയുന്നത്. അല്ല, സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന അത് പിന്നെ അവാസ്തവമായ ഒരു പ്രസ്താവനയാണ്. കാരണം മോൻസ് ജോസഫ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഒരു വാക്കിൽ പോലും സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇതുതന്നെയാണ് ആവർത്തിച്ചത്, പ്രാദേശികമായി കൈക്കൊണ്ട തീരുമാനമാണ്. മറ്റ് തരത്തിലുള്ള മുന്നണിയെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളിലോ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, അത്തരത്തിൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ വഞ്ചനയാണെന്നുള്ള കോൺഗ്രസിന്റെ വിമർശനത്തിന് അടിസ്ഥാനമുണ്ട്, അത് പറയുന്നതിന് കോൺഗ്രസ്സുകാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മോൻസ് ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അല്ല, മോൻസ് ജോസഫ്, ഞാൻ മോൻസ് ജോസഫുമായിട്ട് സംസാരിച്ച ആളാണ്. ഈ ടി വി ഇത് വന്നതിന് ശേഷം ഞാൻ മോൻസ് ജോസഫുമായിട്ട് സംസാരിച്ച ആളാണ്. അദ്ദേഹം പാർട്ടി അഭിപ്രായ വ്യത്യാസം എന്നുള്ള ഒരു വാക്ക് പോലും അദ്ദേഹം ഉരിയാടിയിട്ടില്ല. മോൻസ് ജോസഫിന്റെ വാക്കുകൾ തന്നെ താങ്കളെ ഞാൻ കേൾപ്പിക്കാം പ്രേക്ഷകരെയും. ശ്രീ പി സി ജോർജ്, വി എൻ വാസവൻ പറയുന്നത് സംസ്ഥാന നേതൃത്വം അറിയേണ്ടി വന്നില്ല,
ആറ് വിവരമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എടുക്കേണ്ട തീരുമാനമെന്ന കെ എം മാണിയുടെ വാക്കുകൾ പുതുശ്ശേരിയും ശരിവെക്കുന്നു. അങ്ങനെ പ്രാദേശികമായി എടുത്ത ഒരു നീക്കുപോക്കൽ ലംഘിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമാണോ അതോ മുന്നണി വിടുന്നതിനുള്ള പരീക്ഷണശാലയാക്കി കെ എം മാണി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുകയാണോ? സുരേഷ്കുമാറേ, സത്യം അറിയത്തില്ലാത്ത ആരാ? ഇത്രയും നിർവികേട് ഒരു രാഷ്ട്രീയക്കാരൻ കാണിക്കാറുണ്ടോ? മാനാഭിമാനമുള്ളവൻ അതിനെ അനുകൂലിക്കാൻ കഴിയുമോ? വാസവും പറയുന്നതും പുതുശ്ശേരി പറയുന്നതും 100% കളവാണെന്ന് ആർക്കറിയില്ലാത്ത ഏറ്റവും ചെറിയ വാക്കുപയോഗിക്കുക കളവാണ്. വാസവൻ അറിഞ്ഞുകൊണ്ടാണ് കാര്യം നടന്നത്. വാസവൻ പറഞ്ഞു ഇന്ന് രാവിലെ മാണി അങ്ങ് വിളിച്ചു മാണിയുടെ ആളെന്ന്. അല്ലല്ലോ, ഇന്നലെ രാത്രി CPM കല്ലാ കൗൺസിലറിന് നേതൃത്വം കൊടുക്കുന്നയാൾ എൻ്റെ കൗൺസിലറോട് ഫോണിൽ വിളിച്ച് സഹായം ഒപ്പിരുത്തിച്ചല്ലോ. എന്നെ വിളിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി. മനസ്സിലായില്ലേ? ഒരു സ്വല്പമെങ്കിലും സത്യം പറഞ്ഞ് പഠിക്കേണ്ട ഈ രാഷ്ട്രീയക്കാർ. ഞാൻ അതുകൊണ്ടാണല്ലോ ഈ മുന്നണി ബന്ധം വേണ്ടെന്ന് വെച്ചത്. ഒരു കാരണവശാലും സത്യം പറയല. ഞാൻ ചോദിക്കട്ടെ, 3 ആഴ്ച മുമ്പ് DCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വരുമ്പോൾ, അദ്ദേഹം മാറുന്നതിന് മുമ്പ് കെ എം മാണി നമ്മുടെ മോൻസ് ജോസഫ് കെ എം മാണി മാത്രമല്ല, കെ എം മാണിയും കോൺഗ്രസ് മാണിയുടെ ജില്ലാ പ്രസിഡൻറ്റും അതോടൊപ്പം ജോസ് കെ മാണി, ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് 8-ഉം 6-ഉം മാണിയുടെ 6-ഉം കോൺഗ്രസിൻ്റെ 8-ഉം 14 പേരെ വിളിച്ച് എഗ്രിമെൻ്റ് ആക്കുകയും ഇന്നയാൾ പ്രസിഡൻ്റായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അഴിഞ്ഞ് 2.5 കൊല്ലം കോൺഗ്രസ് മാണിക്കും തീരുമാനിച്ച് പിരിഞ്ഞിട്ട് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നെറിവുകേട് കാണിച്ചത്? മാണി നെറിവുകെട്ടനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന്. ആ നെറിവുകേടിനെ ന്യായീകരിക്കരുത് രാഷ്ട്രീയക്കാർ. ഞങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്ത് പോകാൻ തീരുമാനിച്ചു, വെള്ളാൻകൂട്ട് അവരുടെ സൗകര്യമാണ്. അല്ല, വാസവം പറയണേ എന്താ? ഞങ്ങൾ ഇടതുപക്ഷം വേണ്ടി ചർച്ച ചെയ്തു. ഇല്ല, ഞങ്ങൾ CPM തീരുമാനിച്ചു. ഇവിടെ എന്താ CPMൻ്റെ പ്രശ്നം? CPI ഈ കളിക്ക് കൂട്ടു നിൽക്കുന്നില്ല. എന്താ CPIയുടെ ഒരു മെമ്പർ ഉള്ളത് മാറി നിന്നത്? ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമല്ല എന്ന് പറഞ്ഞാണ് CPIയുടെ ഒരു മെമ്പർ മാറി നിന്നത്. 6 പേര് വോട്ട് ചെയ്തു. 6 പേർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡീൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഒരു പ്രസിഡൻ്റ് സ്ഥാനം മാണി, എന്നാൽ വൈസ് പ്രസിഡൻ്റ് CPM ആവണ്ടേ? അല്ലെങ്കിൽ 2 വർഷത്തേക്ക് മാണി, ബാക്കി 1-3 വർഷത്തേക്ക് ഞാൻ, അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവട്ടെ. ഇതൊന്നും ഉണ്ടാവാതെ രാവിലെ 6 പേരും കൂടെ പിന്തുണ കൊടുത്തൊന്നും പറ്റും? ആരോടായി നാണക്കേട് പറയുന്നത്? മാത്രമല്ല, PC ജോർജ് അങ്ങനെ നിരുപാധിക പിന്തുണ നൽകുകയല്ലാതെ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇടത് മുന്നണിക്ക്. ആ സാധ്യത പോലും തള്ളി കെ എം മാണിയുടെ പാർട്ടിക്ക് അധികാരം തളികയിൽ വെച്ച് നീട്ടാൻ എന്താണ് CPMനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നുള്ളത് തന്നെയാണ് പ്രസക്തം. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ജോസഫ് വാഴക്കൻ, കെ എം മാണി ഇതൊരു പ്രാദേശിക ധാരണ മാത്രം എന്ന് പറഞ്ഞ് ചെറുതായി കാണുമ്പോൾ അത് കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ മകനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നും വിജിലൻസ് ഡയറക്ടറെ പോലും തലസ്ഥാനത്ത് മാറ്റിയതിനു പിന്നിൽ ഈ ധാരണയാണ് എന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നുവെന്നൊക്കെ പരസ്യമായി പ്രതികരിച്ച KPC വ്യക്തമായ താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇത്രമാത്രം പരസ്യമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, ഞാനിന്നിപ്പോൾ കെ എം മാണിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം ഞാൻ കേൾക്കുക, എന്നെ കണ്ടാൽ കിണ്ണം കട്ടവനാണെന്ന് തോന്നുമോ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും സംസാരവും ഒക്കെ. എനിക്ക് കേരള കോൺഗ്രസിൻ്റെ കെ എം മാണിയുടെ ഈ പോക്കിനെക്കുറിച്ച് എനിക്ക് അത്രയും അങ്ങോട്ട് അത്ഭുതം തോന്നിയില്ല. കാരണം ഞാൻ കുറച്ച് കാലമായി ഞാനിത് വീക്ഷിക്കുന്നതാണ്. കാരണം ഞാനൊരു പാലാക്കാരനായതുകൊണ്ട്. കാരണം പാലായിൽ 2 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അത് പാലായിലാണ്. അപ്പോൾ അദ്ദേഹം പത്രങ്ങളിലേക്കൊക്കെ കൊടുക്കുന്ന കോട്ടയം ജില്ലയിൽ നടന്ന ഇലക്ഷനാണ്. കോട്ടയം ജില്ലയിലൊന്നുമല്ല, പാലാ നിയോജകമണ്ഡലത്തിൽ നടന്ന ഇലക്ഷനാണ്. ഒന്ന്, ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ സ്വതന്ത്രം ജയിച്ച സ്ഥലമായിരുന്നു. അത് കോൺഗ്രസ്സാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFൽ മത്സരിച്ചത്. കോൺഗ്രസ്സിന് അവകാശപ്പെട്ട സീറ്റ് ഞങ്ങൾ നിന്നു. കേരള കോൺഗ്രസ്സും അവിടെ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷ മുന്നണിക്ക് CPMന് 43 വോട്ടാണ് കിട്ടിയെന്ന് വെച്ചാൽ കെട്ടി വച്ച കാശ് കിട്ടിയില്ല. കഴിഞ്ഞ അതിന് മുമ്പ് ഇടതുപക്ഷ സ്വതന്ത്രം ജയിച്ചതാണ്. അവിടെ കോൺഗ്രസ്സും കേരള കോൺഗ്രസ്സും തമ്മിൽ ചെറിയ വ്യത്യാസത്തിനാണ് കേരള കോൺഗ്രസ് ജയിക്കുന്നത്. കാരണം CPMൻ്റെ വോട്ട് മുഴുവൻ അവിടെ പോയി. രണ്ടാമത്, മൂന്നിലവിൽ തെരഞ്ഞെടുപ്പ് നടന്നു. മൂന്നിലവിലും ഇത് തന്നെ. അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് CPMന് കെട്ടിവച്ച കാശ് പോകുന്നു. അവിടെയും കെ എം മാണി ചെറിയ വോട്ടിന് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നു. ഇത് രണ്ടും വന്നപ്പോഴേ ഞാൻ സംശയം പറഞ്ഞതാണ്, ഇതൊരു കളിയാണ്, ഇത് CPMമായിട്ട് നടക്കുന്ന ഒരു കള്ളക്കച്ചവടമാണ്. മലപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം മാത്രമുള്ള, അതും ഈ ലോക്സഭാ മണ്ഡലത്തിലല്ലാതിരുന്നിട്ടും കെ എം മാണിയുടെ പിന്തുണ കൊണ്ടാണ് ലീഗ് നേതാവ് വിജയിച്ചതെന്ന് നിങ്ങൾ തന്നെ പരസ്യമായി
ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി തന്നെ പരസ്യമായി പറയുന്നു, കെ പി സി സി പ്രസിഡന്റ് പിന്നീട് തിരുത്തേണ്ടി വരുന്നു, കെ എം മാണി ഇന്നോ നാളെയോ യു ഡി എഫിലേക്ക് വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആശയോടെ കാത്തിരുന്നതാണല്ലോ കെ എം മാണിയുടെ പാർട്ടി. അല്ല, ആരെങ്കിലുമൊക്കെ നിന്ന് ആശയോടെ കാത്തിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതിനകത്തൊരു അത്ഭുതം തോന്നിയിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ഈ പാർട്ടി ഈ മുന്നണി വിട്ടു പോകുന്നതോ കൂട്ടത്തിലുള്ള എം എൽ എമാർക്കും എല്ലാ ആളുകൾക്കും എതിർപ്പുണ്ടായിരുന്നൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാം. ഇതിൻ്റെയൊക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, ശ്രീ കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ജോസ് കെ മാണി. ഈ കച്ചവടം എന്ന പദം ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ മുന്നിലുള്ള ബോധ്യം എന്താണ്, ധാരണ എന്താണ്? ഇതൊരു ഡീലാണല്ലോ. ഇവിടെ സി പി എം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇദ്ദേഹത്തെ പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ശ്രീ ജോസ് കെ മാണിയും കെ എം മാണിയും ഭയപ്പെടുന്നു, എന്താണ് കാരണമെന്ന് എനിക്കറിയാം. ബ്ലാക്ക്മെയിലിംഗ് രാഷ്ട്രീയമാണോ സി പി എമ്മിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം? ഇതൊരു ഡീലാണോ? ഇത് രണ്ടും ചെയ്ത് പഠിച്ചവര് യു ഡി എഫ് രാഷ്ട്രീയക്കാരാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഓർക്കും, മുമ്പ് നരസിംഹറാവുവിനെ സ്ഥാപിക്കാൻ വേണ്ടി മുണ്ടയെ പോലെയുള്ള പാർലമെന്റ് കൂത്താടി രംഗം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് മുമ്പ് നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഡീല് നടത്തി പരിചയമുള്ളത് യു ഡി എഫ് നേതാക്കന്മാർക്കും പി സി ജോർജും ഒക്കെ, അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐയും ഇതുവരെ ഒരു ഡീലും രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് പ്രഖ്യാപിത നയവും നിലപാടും നിലവാരവുമുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചാണ് ഈ പ്രശ്നത്തിലും ഞങ്ങൾ ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം എനിക്ക്. കെ എം മാണി ബാർക്കോയുടെ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, കെ എം മാണി ഒരു അഴിമതിക്കാരനാണ് എന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ സി പി ഐ എമ്മും വി എൻ വാസവനും? കെ എം മാണിയുടെ അഴിമതിക്കെതിരായി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പോരാട്ടം സംഘടിപ്പിച്ചവരാണ് ഞങ്ങൾ. ആ വിഷയത്തെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് പോലീസ് കേസെടുത്തു, കോടതിയിൽ കേസ് സമർപ്പിച്ചിരിക്കുന്നു. ചില കേസുകൾ വിട്ടുപോയി, ചില കേസുകൾ ഇനിയും കോടതി തീർപ്പ് കൽപ്പിക്കാൻ നിൽക്കുന്നു. ആ കോടതിയാണ് ഇനി ബാക്കി കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത്. ഇവിടെ ഞങ്ങൾ കെ എം മാണിയായിട്ടോ ജോസ് കെ മാണിയായിട്ടോ ഒരു ചർച്ചയും ഒരു ഡീലും നടത്തിയില്ല. ഞങ്ങളിവിടെ ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളും അതുപോലെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തി. അതിനുശേഷം ഞങ്ങൾ അത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയിരിക്കുന്നത് കെ എം മാണി എന്നുള്ള രാഷ്ട്രീയ നേതാവിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമാണ്. കുറച്ച് മുമ്പ് താങ്കൾ പറഞ്ഞു മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസിനെയും ബി ജെ പിയെയും മാറ്റി നിർത്തുക എന്നുള്ള ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മതനിരപേക്ഷത എന്നുള്ള മുദ്രാവാക്യം വെക്കുമ്പോൾ കെ എം മാണിയുടെ അഴിമതിക്കറ നിങ്ങൾ തൂത്തുകളയുകയാണോ? ഇല്ല, ഇവിടെ സുരേഷ് നമ്മൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ്. ആ പ്രധാന ശത്രുക്കളെ എതിർക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയ ഒരു അവസരം പ്രയോജനപ്പെടുത്തി എന്നുള്ളതൊഴിച്ചാൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനമോ ഒരു ഭരണകൂടത്തിലേക്കുള്ള കടന്നുവരവോ അല്ലെങ്കിൽ കൂട്ടായുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമോ അല്ലാതെ അത് നിങ്ങൾ ആ രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കുക. അല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ജില്ലാ പഞ്ചായത്ത്, കുറെ കൂടി പൊളിറ്റിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു ജില്ലാ പഞ്ചായത്ത് ആയതുകൊണ്ടാണല്ലോ ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കെ എം മാണി നാളെ സംസ്ഥാന തലത്തിൽ ഈ തീരുമാനമെടുത്താൽ മതനിരപേക്ഷതയുടെ പേരിൽ അഴിമതി മാറ്റിവെക്കാൻ പറ്റുമോ? അത്തരം വിഷയം സംസ്ഥാനാടിസ്ഥാനത്തിൽ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമോ ഏത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമോ ഒക്കെ തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സംസ്ഥാന സമിതിയാണ്. അത് കോട്ടയം ജില്ലാ കമ്മിറ്റി അല്ല തീരുമാനിക്കേണ്ടത്. ഏതായാലും കെ എം മാണിയും അദ്ദേഹത്തിന്റെ കക്ഷിയും അഴിമതി ചെയ്ത പാർട്ടിയും നേതാവുമാണെന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ശ്രീ വി എൻ വാസവൻ ഇപ്പോഴും. ഇല്ലാതെ കോടതി തീർപ്പ് കൽപ്പിക്കുന്നോടം വരെ ആ കോടതി നിലവിലുള്ള കേസിനെ സംബന്ധിച്ച് ആർക്കും തർക്കം ഉന്നയിക്കാൻ കഴിയില്ല. ഞാനോ സുരേഷോ പറഞ്ഞാൽ ഇല്ലാതാവില്ല. അല്ല, കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട്, മുച്ചൂടും അഴിമതിയാണെന്നൊക്കെ എൽ ഡി എഫ് നേതാക്കൾ രാഷ്ട്രീയ മുദ്രാവാക്യം മുടക്കിയിട്ടുണ്ട്. ആ മുദ്രാവാക്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു? ഞങ്ങളന്ന് പറഞ്ഞത് ഒരു കാര്യത്തിൽ നിന്നും ഞങ്ങൾ പിന്നോക്കം പോയിട്ടില്ല, ഒരു കാര്യത്തിൽ നിന്നും. അത് ഓരോ വിഷയത്തെ സംബന്ധിച്ചോളം അന്ന് വരുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുള്ള പ്രശ്നങ്ങൾ അതാത് നിയമത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീരുമാനിക്കേണ്ടത് കോടതിയുടെ അവസാന വാക്ക് കോടതിയുടേതാണ്. ഓക്കെ, ശ്രീ ആന്റണി രാജു, എന്തായാലും ഇടത് മുന്നണിയിലേക്കുള്ള ചവിട്ടു പടിയായിട്ടാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കെ എം മാണി കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പുണ്ടാക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ തന്നെ പേരിൽ ഇടതു മുന്നണിയിൽ ഇപ്പോൾ തുടരുന്ന ഇടതുമുന്നണിയുടെ ഭാഗമായ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിക്കാണ്, ശരിയല്ലേ? ശ്രീ കെ എം മാണിയുടെ പാർട്ടിയുടെ ഗതികേടിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഗതികേടിൽ നിന്ന് രക്ഷപ്പെട്ടതിലുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ
ഇന്നത്തെ കോട്ടയത്ത് നടന്ന ഈ പ്രാദേശികമായ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാനം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സി പി എമ്മിൻ്റെ പ്രഖ്യാപിതമായ ഒരു നയമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയെയും ഐക്യജനാധിപത്യ മുന്നണിയിലെ കക്ഷികളെയും ദുർബലപ്പെടുത്താനും ക്ഷയിപ്പിക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നൊരു അടവ് നയം ഈ ഇതുപോലുള്ള തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുക എന്നുള്ളത് ഇതിനു മുമ്പും സി പി എം സ്വീകരിച്ചിട്ടുള്ള നയമാണ്. ഇതിനു മുമ്പ് ഡി ഐ സി എന്നുള്ള പാർട്ടി കരുണാകരൻ്റെയും മകൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ചപ്പോൾ പ്രാദേശിക തലത്തിൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി മത്സരങ്ങളിൽ ഒരുമിച്ച് വിജയിച്ചു വന്നതിന് ശേഷം ആ സഖ്യം അവിടെ നിന്നില്ല. അല്ല, ഞാൻ പറയാം അതിൻ്റെ ഭാവി ഞാൻ പറയാം. അത് കഴിഞ്ഞ് മുന്നണി പ്രവേശനം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം എത്തിയപ്പോൾ മുന്നണിയിൽ പ്രവേശിക്കാമെന്നുള്ള മോഹവുമായി നിന്ന കരുണാകരന് ഉണ്ടായ ഗതികേട് എന്താണെന്നും അന്ന് ഇടതുപക്ഷ മുന്നണി എടുത്ത സമീപനം എന്താണെന്നും അന്ന് സി പി എം എടുത്ത തീരുമാനം എന്താണെന്ന് നമുക്ക് എനിക്ക് പറയാനുള്ളത്, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് വിറ്റ കെ എം മാണി എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നോട്ടെണ്ണുന്നതിന് അഴിമതിയുടെ പണം വാങ്ങി എണ്ണുന്നതിന് വേണ്ടി നോട്ടെണ്ണൽ യന്ത്രം വീട്ടിൽ വാങ്ങി സൂക്ഷിച്ച നേതാവാണ് കെ എം മാണി എന്ന് പറഞ്ഞ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ബാർക്കോഴയിൽ കോടികൾ അഴിമതി വാങ്ങിച്ച നേതാവാണ് കെ എം മാണി എന്ന് ആരോപിച്ച സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ 1980-82 നയനാർ ഗവൺമെൻറ്റിനെ പിന്നിൽ നിന്ന് കുത്തി ഒരു കാരണവുമില്ലാതെ ആ ഇടതുപക്ഷ മുന്നണിയെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ തകർത്ത ആ ഗവൺമെൻറ്റിനെ തരിപ്പണമാക്കിയ താഴെയിറക്കിയ കെ എം മാണിയെ അങ്ങനെ അങ്ങ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓർമ്മിപ്പിക്കുകയാണ് ആന്റണി രാജു. പക്ഷേ ഈ ഒരു വാദങ്ങൾ പോലും സി പി എം നേതാക്കളുടെ വായിൽ നിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ സുരേഷ്, അങ്ങനെയുള്ള പാർട്ടിയെ ഒരു കാരണവശാലും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിനെതിരെ ദുർബലപ്പെടുത്താം ഇന്ന് പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ധാരണ സംസ്ഥാന തലത്തിലാവാം. ഞാൻ പറയുന്നത് സുരേഷ്, ഇവിടെ കോട്ടയത്ത് വാസവൻ കുഴിച്ച കുഴിയിൽ കെ എം മാണി വീണിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊരു അടവ് നയത്തിന്റെ ഭാഗം മാത്രമാണ്. ഇത് ഒരു തരത്തിലും അതിനപ്പുറത്തേക്ക് ഒരു ഉണ്ടാകില്ല. ശ്രീ പി പ്രസാദ്, കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 22 സീറ്റുകളിൽ 6 അംഗങ്ങൾ സി പി എമ്മിന്, 1 സി പി ഐക്ക്, 1 പി സി ജോർജ് പ്രധാനം ചെയ്യുന്ന പാർട്ടിയുടെ കക്ഷിക്ക് ഒരു അംഗവും. ഇവരുടെ പിന്തുണ തേടുമ്പോൾ സി പി ഐയുടെ പ്രതിനിധി, സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു സംസ്ഥാന നേതൃത്വവുമായി നയപരമായ കാര്യമായതുകൊണ്ട് ആലോചിച്ചു പറയാം, ആലോചിച്ചു വേണ്ട എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ സി പി ഐ എമ്മിന് വി എൻ വാസവൻ പറഞ്ഞ സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. നിരുപാധികം പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു. എവിടെയാണ് ഈ നയവ്യത്യാസം രണ്ട് കക്ഷികളും തമ്മിൽ? ആലോചിച്ച ശേഷം വേണ്ട എന്ന് സി പി ഐ തീരുമാനിക്കുകയും ആലോചിക്കാതെ തന്നെ കൊടുത്തിരിക്കാം എന്ന് സി പി എം തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം മതനിരപേക്ഷതയാണോ, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തലാണോ, അതോ അഴിമതിയോട് സന്ധി ചെയ്യലാണോ? ശ്രീ പി പ്രസാദ്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം ഉണ്ട്. സി പി ഐ എം എടുക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മളിതെല്ലാം ഈ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ വാർത്തകളെ സാഗൂതം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കേരളീയ സമൂഹം എങ്ങനെയായിരിക്കും ഇതിനെ കണക്കുകൂട്ടുക എന്നൊരു ചോദ്യത്തിന് നമ്മളെല്ലാം ഉത്തരം കാണേണ്ടതുണ്ട്. എത്രമേൽ പുച്ഛമായിരിക്കും രാഷ്ട്രീയത്തോട് കേരളീയ സമൂഹത്തിന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, എന്തുകൊണ്ടാണ് മാണിയുടെ പാർട്ടിയുമായുള്ള യോജിപ്പിലേക്ക് എത്തേണ്ടതില്ല എന്ന് സി പി ഐ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ്. മൂല്യരാഹിത്യമുള്ള, മൂല്യരഹിതമായ ഒരു രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യോജിപ്പിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ കാര്യം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. മാണി എങ്ങനെയാണ് വാഴ്ത്തപ്പെട്ടനായി തീരുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നതേയില്ല. ഇവിടെ പറഞ്ഞ അഴിമതിര കഥകളൊന്നും ആവർത്തിക്കുന്നതേയില്ല. എത്രയോ പേർ തെരുവീഥികളിൽ ഇങ്ങനെ ഈ സമരരംഗത്തേക്ക് ഇറങ്ങി, എത്രയോ ചെറുപ്പക്കാർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അസംബ്ലിയിൽ പോലും എത്ര ഉജ്ജ്വലങ്ങളായ പ്രക്ഷോഭങ്ങൾ നടന്നതാണ്. കേരളീയ സമൂഹം ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതെല്ലാം. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ എല്ലാം മറന്നുപോകുന്നു എന്ന് പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെയെല്ലാം കണക്ക് കൂട്ടാൻ പാടില്ലാത്തതാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചല്ല ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യേണ്ടത്. 1, 1, 2 എന്ന സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആ സമവാക്യമല്ല ഇടതുപക്ഷ മുന്നണിയുടെ സമവാക്യം. അതൊരു രാഷ്ട്രീയ സമവാക്യമായി തീരേണ്ടതുണ്ട്. നിലപാടുകൾ സ്വീകരിക്കുന്ന അവസരത്തിൽ, നയങ്ങൾ തീരുമാനിക്കുന്ന അവസരത്തിൽ, എന്തെല്ലാം അടവുകളും തന്ത്രങ്ങളും സ്വീകരിക്കുന്ന അവസാനത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ മൂല്യത്തെയാണ്.
പൊതുസമൂഹം രാഷ്ട്രീയത്തെ വളരെ മോശത്തോടി കണക്കാക്കുന്നു എന്നതിന് ആക്കം വർദ്ധിപ്പിക്കാനെ ഇതെല്ലാം ഉപകരിക്കൂ. ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ജനനേന്ദ്രിയം പോലീസ് പിടിച്ചുടക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇന്നും നവമാധ്യമങ്ങളിൽ വളരെ വൈറലായി പ്രചരിക്കുകയാണ്. ഇതൊക്കെ അല്പം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ നിയമസഭയിൽ പരിണിതപ്രജ്ഞരായ പല മുതിർന്ന നേതാക്കൾ പോലും പരിധി വിട്ട് നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതൊക്കെ കോൺഗ്രസിനെ തോൽപ്പിക്കാനോ മതനിരപേക്ഷതയെ ചേർത്തു പിടിക്കാനോ എന്നൊക്കെയുള്ളതിൻ്റെ പേരിൽ കെ എം മാണിക്ക് രാഷ്ട്രീയ ബലം നൽകുന്ന ഒരു തീരുമാനമെടുത്തത് വഴി എങ്ങനെ പൊതുസമൂഹം കാണും എന്ന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതിന് താങ്കളുടെ മറുപടി? കൃത്യമായി മറുപടി ഞാൻ പറയാം. സുരേഷ് കുമാർ ഒരു വൃക്ഷമുടച്ചതല്ലേ കണ്ടുള്ളൂ. ഒരു വൃക്ഷമുടക്കി മാത്രമല്ല തല്ലിക്കൊന്ന് കക്കയം കയത്തിൽ തട്ടിയ ശേഷം ബോഡി പോലും കിട്ടാതെ പോയി സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്, ആ കോൺഗ്രസിൽ തന്നെ 1 കോടി അഴിഞ്ഞിട്ട് സ്ഥാനത്ത് 10 കോടി ബാർക്കോഴയുടെ മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായും കൂട്ടുത്തരവാദിത്തോടുകൂടി അതിൻ്റെ മൊത്തം ഡീല് നടത്തിയ ആളാണ് കെ ബാബു. അതിന് സോളാർ ഉൾപ്പെടെയുള്ള മുഴുവൻ കേസും വരാൻ കിടക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് മുഖ്യമന്ത്രി, ആ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം. ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ ആളുകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തിയിട്ടുള്ള അഴിമതിയിലെ എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ പുറത്തോട്ടെടുത്താൽ ആ കഥകളുടെ മുമ്പിൽ ഈ പ്രശ്നം അത് യോജിച്ച് നേരിടേണ്ട സ്ഥലത്ത് ഇവിടെ അവർക്ക് വളം വെച്ചു കൊടുത്താൽ അവരൊരു സ്ഥാനം കൊണ്ട് നിന്ന് വീണ്ടും നടത്തുകയല്ലേ ഉള്ളൂ. എന്നല്ല പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ച നിങ്ങൾ ഇല്ലാത്ത വ്യാഖ്യാനം കൊടുക്കേണ്ട. ഇതിൽ പ്രധാന പ്രശ്നം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിലൊന്ന് കോൺഗ്രസ് ആ വർഗ രാഷ്ട്രീയത്തിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരും രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പഠിച്ചിട്ടുള്ളവരും ആദ്യം സ്വീകരിക്കുക പൊളിറ്റിക്കൽ എനിമി ഏറ്റവും പ്രധാനപ്പെട്ട വർഗശത്രുവിനെ ആദ്യം നേരിടുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസ്സും നേരിടുക എന്ന് ഞങ്ങളുടെ അടുത്തുള്ള രാഷ്ട്രീയം. അവരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയവരും കൊള്ള നടത്തിയവരും ജനങ്ങളെ കൊന്നൊടുക്കിയവരും അടിയന്തരാവസ്ഥയെ കൊണ്ട് വൃക്ഷം തകർത്തും തരാത്തവരുമായിട്ടെ. കെ എം മാണിയുടെ പാർട്ടി വന്ന് പിന്തുണ തേടുന്നു. 6 അംഗങ്ങളാണ് സി പി ഐ എമ്മിനുള്ളത്. 1 CPI അംഗമുണ്ട്. ഇടതുമുന്നണിയുമായി ധാരണയിൽ മത്സരിച്ച പി സി ജോർജിനെ അനുകൂലിക്കുന്ന പി സി ജോർജിൻ്റെ പാർട്ടിയുടെ അംഗവും ഉണ്ട്. അതുകൂടി ചേർത്താൽ 8 അംഗങ്ങളായി. കോൺഗ്രസ് 8 അംഗങ്ങൾ മാറി നിൽക്കുന്നു. കെ എം മാണിക്ക് 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങളുള്ള ഒരു പാർട്ടി പിന്തുണ തേടി മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആവശ്യമെങ്കിൽ 8 അംഗങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അതായത് കോൺഗ്രസിന് തുല്യമായ സംഖ്യ ആ ജില്ലാ പഞ്ചായത്തിൽ സമാഹരിക്കാൻ കഴിയുമായിരുന്ന നിങ്ങളുടെ 6 അംഗങ്ങളെ കെ എം മാണിയുടെ പാർട്ടിയുടെ കാൽക്കീഴിൽ എറിഞ്ഞു കൊടുത്തു നിരുപാധികം പിന്തുണയോടുകൂടി. എന്ത് രാഷ്ട്രീയമാണത്? നിങ്ങളുടെ സുരേഷ് കുമാറിന് തെറ്റായ ധാരണയാണ് ഉള്ളത്. ഞങ്ങൾക്ക് 6 പേരും സി പി ഐയുടെ ഒരാളും 7 പേരെ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ. പി സി ജോർജിൻ്റെ ഒരാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സഹകരിക്കുന്നില്ല എന്ന് വളരെ കാലം കൂട്ടി അറിയിച്ചു. 8 പേരുള്ള കോൺഗ്രസും 7 പേരുള്ള ഇടതുപക്ഷ കോൺഗ്രസ് അല്ല ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം പരാജയപ്പെടണം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും അപകടകാരിയായി നിൽക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയവും ബി ജെ പി രാഷ്ട്രീയവുമാണ്. അത് രണ്ടിനെ എതിർക്കാതെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ആ ശക്തികളെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാൻ നമ്മൾ നിൽക്കുകയാണോ വേണ്ടത്? ഒരു നിമിഷം, പി സി ജോർജ്, ഞാൻ ഈ പറഞ്ഞതുപോലെ 6 CPM അംഗങ്ങളുടെ പിന്തുണ കെ എം മാണിയുടെ കാൽക്കീഴിൽ എറിഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയ ഗതികേട് സി പി എമ്മിന് ഉണ്ടായിരുന്നു അവിടെ? ഇല്ല എന്ന് മാത്രമല്ല, സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഒരു സംശയമില്ല എൻ്റെ ജനപക്ഷത്തിനുള്ള ഏക മെമ്പർ അവർക്ക് വോട്ട് ചെയ്യുമായിരുന്നു. മാണി പിടിച്ച് അതായത് ഒരു നിമിഷം അതായത് താങ്കൾ ഇടതുമുന്നണിയെ പിന്തുണച്ചാൽ സി പി ഐയുടെ പ്രതിനിധി അടക്കം 8 അംഗങ്ങൾ സി പി ഐ എമ്മിന് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ഉണ്ടാകുമായിരുന്നു. അതായത് കോൺഗ്രസിന് തുല്യമായ സംഖ്യ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. മത്സരം നടന്നാൽ ഒരു ടോസ് ഇടാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമായിരുന്നു അവിടെ. സുരേഷ് കുമാർ തീർച്ചയായിട്ടും അങ്ങനെ
അവർ അവർ വരില്ല എന്ന് പറയാൻ പിന്നെ അവരെ കൂട്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഈ പെരുമാറിയെന്ന് പറയുന്നതല്ല, അന്നേരം വരുവാനും നിങ്ങൾ പാർലമെന്റ് പാർട്ടി വരികയല്ലേ. വാസവന്റെ സ്ഥാനാർത്ഥിയാണ് വോട്ട് ചെയ്യാമല്ലോ, മാണിക്ക് വോട്ട് ചെയ്യാനെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണോ പിന്തുണ തേടിയത്, അതോ കേരള കോൺഗ്രസ് പാർട്ടിയോട്? സുരേഷ് കുമാറെ എന്നോടൊന്ന് പറയാൻ അനുവദിക്കുന്നില്ല. ഇത് വാസവൻ തന്നെ എടുത്ത തീരുമാനമൊന്നും. പി സി ജോർജ് ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, ശ്രീ വാസവനിലേക്ക് ഞാൻ വരാം. ശ്രീ പി സി ജോർജ്, ഇത് എന്താ വാസവൻ ഇങ്ങനെ, വാസവനെ പോലൊരാൾ ഇങ്ങനെ പറയാവോ? വാസവൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിന്ന് മാത്രമല്ല എം എൽ എ ആയിരുന്ന ആളാണ്, പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ആളാണ്, ഏറ്റവും സീനിയറായ നേതാക്കന്മാരൊരാളാണ്. നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്താണ്? ഈ കള്ളനെയും കൊള്ളക്കാരനെ രക്ഷിക്കാനാണോ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൽ അഞ്ചു പേരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഇന്ന് വളരെ വ്യക്തമായില്ലേ മാണിക്ക് പറ്റി എന്താ സംഭവം? സി പി ഐ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി ഉണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് അനുമതി ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്താ? സി പി ഐ വളരെ ശക്തമായി നിൽക്കുക. സി പി ഐയുടെ 19 പോയിട്ട് 91 നിന്ന് 19 പോയിട്ട് 72 ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആരാ പോസ്റ്റ് ചെയ്തത്? സി പി ഐ വാസവൻ്റെ ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയാ സാനുവാണല്ലോ. അങ്ങേരും ഓഫീസ് വാസവൻ്റെ ഓഫീസ് സെക്രട്ടറി അല്ലേ? അങ്ങേരാണ് 72 നിന്ന് 19 പോയി 72 പറഞ്ഞത്, വെറുതെ ഇട്ടതാണോ സോഷ്യൽ മീഡിയയിൽ? അപ്പോൾ സി പി ഐ ഒഴിവാക്കിയാൽ, കൂടെ നിൽക്കാൻ, ഗവൺമെൻറ് ശക്തമാക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു മിനിറ്റ്. ശ്രീ ജോസഫും പുതുശ്ശേരി, നേരത്തെ ശ്രീ വി എൻ വാസവൻ കെ എം മാണിയോടുള്ള നിലപാട് മുമ്പത്തേത് കോടതിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു, മതനിരപേക്ഷ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. പി സി ജോർജ് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആജ്ഞപ്രകാരമോ അല്ലെങ്കിൽ തീരുമാനപ്രകാരമാണ് നടപ്പായത് എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഈ പ്രാദേശികമായ എടുത്ത തീരുമാനമെന്ന് പറഞ്ഞൊരു ജില്ലാ ഘടകം എടുത്ത തീരുമാനത്തെ പക്ഷേ ന്യായീകരിക്കാൻ ആ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. കെ എം മാണിയോ സ്റ്റീഫൻ ജോർജ് ഒഴികെ ആരും ഈ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ, അതായത് കെ എം മാണിയെ രാഷ്ട്രീയ വഞ്ചകൻ, നെറികേട് കാട്ടിയവനെന്ന് രാവിലെ മുതൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം അടച്ചാക്ഷേപിച്ചിട്ടും മറുപടി പറയാൻ വരുന്നില്ല. ഇതൊക്കെ ഒരു സൂചന വ്യക്തമായി കഴിഞ്ഞു. ഇനി യു ഡി എഫുമായുള്ള ബാന്ധവം അവസാനിച്ചു, ഇടതുചേരിയിലേക്ക് കാൽ വയ്ക്കുന്നതിൻ്റെ സൂചനയാണ്. അതിൽ സി പി എം നേതൃത്വത്തിന് താല്പര്യവുമുണ്ട്, ശരിയല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു മുന്നണിയുടെ മുന്നിലും അപേക്ഷയുമായി പോയിട്ടില്ല. ഇവിടെ വെറുതെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുന്നു, യു ഡി എഫിലേക്ക് പോയി. യു ഡി എഫ് വിട്ട് ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട് എടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ നിലപാടിന് മുന്നോട്ട് പോവുകയാണ്. ഒരു ആരും അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ ഒരു മുന്നണിയുടെ മുമ്പിൽ അപേക്ഷയുമായി പോയിട്ടില്ല എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജോസഫ് മാണിക്കം രണ്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഞങ്ങൾക്ക് ഇടതു മുന്നണിയുടെ വോട്ട് കിട്ടിയെന്നൊക്കെ പറയുകയുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് എന്തിനാണ് മാണിക്കൻ അവിടെ അവസാനിപ്പിക്കുന്നത്? മൂന്നിലവ് പഞ്ചായത്ത്, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, മൂന്നിലവ് പഞ്ചായത്തിൽ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെതിരെ ഇടതുപക്ഷ മുന്നണി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിന് അനുകൂലമായി വോട്ട് ചെയ്തു കോൺഗ്രസിൻ്റെ അംഗങ്ങൾ. അതൊന്ന്, ഒന്നാം ഭാഗം അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അവിശ്വാസത്തിൽ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പുറത്തു പോയതിനു ശേഷം വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ മത്സരിച്ചു കോൺഗ്രസുമായിട്ട്. ആ പ്രാദേശിക നേതൃത്വം ഇതുപോലെ ചർച്ച നടത്തി. ചർച്ച നടത്തിയപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾക്കെതിരായി മത്സരിച്ചത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് കോൺഗ്രസിലെ മൂന്നംഗങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് മൂന്നിലവ് പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഞങ്ങളെ തോൽപ്പിച്ച് ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നത് കോൺഗ്രസിന്റെ മൂന്നംഗങ്ങളുടെ വോട്ടുകൊണ്ട്. അല്ല, എൻ്റെ പുതുശ്ശേരി വെറുതെ എന്തിനാണ് ഇതിനൊക്കെ ന്യായീകരിക്കുന്നത്? കോൺഗ്രസിൻ്റെ സീറ്റിൽ കയറി ഇടതുപക്ഷ പിന്തുണയോടെ നിങ്ങൾ ജയിക്കുന്നു, അതിൻ്റെ വാശിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അവിശ്വാസ പ്രമേയത്തിന് മൂന്ന് പേർ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തവർക്ക് 24 മണിക്കൂർ പോലും എടുത്തില്ല. അതിന് മുമ്പേ ആ മൂന്നെണ്ണത്തിനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ മൂന്ന് പേരും പാർട്ടിയിലേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് നിങ്ങൾക്കറിയാവോ? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ പ്രാദേശിക ജില്ലാ പഞ്ചായത്തിലെ പ്രാദേശിക തലത്തിൽ അംഗങ്ങൾക്ക് വിഷമം തോന്നി ഇപ്പോൾ തിരിച്ച് വോട്ട് ചെയ്തെന്ന്.
ആകെ കേരളത്തിൽ നിങ്ങൾക്കുള്ള ജില്ലാ പഞ്ചായത്ത് എണ്ണങ്ങളുടെ എണ്ണം നമുക്കറിയാം എത്രയുണ്ടെന്ന്. അതിലുള്ള ആറെണ്ണം ആകെ ഉള്ളതിൻ്റെ ഒരു 80% വരും ഈ കോട്ടയം ജില്ലയിലെ 8 എണ്ണം 6 എണ്ണം. ആ 6 എണ്ണത്തിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ലെങ്കിൽ, നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് നിങ്ങൾ പറയുന്നിടത്ത് നിർത്താൻ കഴിയില്ലെങ്കിൽ, പിന്നെ എന്ത് രാഷ്ട്രീയ നിയന്ത്രിക്കണം? അല്ല, കെ എം മാണി പറയുന്നത് അങ്ങനെയല്ല. കെ എം മാണി പറയുന്ന അവരങ്ങ് എടുത്ത തീരുമാനമാണെന്ന്. എന്താ ഒരു കാര്യം അറിഞ്ഞോളുക, കെ എം മാണിയും ജോസ് കെ മാണിയും ആരെടുത്ത തീരുമാനമാണ് എങ്കിലും രാഷ്ട്രീയമായി ഇനി ഐക്യജനാധിപത്യ മുന്നണിയുമായി ഒരു ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ അങ്ങനെ അസന്നിഗ്ധമായ രീതിയിൽ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ, കോൺഗ്രസിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഇത്രയും നെറികേട് കാണിച്ചിട്ട് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാൻ തോന്നുമോ എന്നുള്ളതിൽ അഭിപ്രായം പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ നെറികേടുകളുടെ ഒരു പരമ്പര തന്നെ ചെയ്തിട്ടുള്ള ശ്രീ കെ എം മാണി ഇനി ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് നാളെ ഒരു സൗകര്യം കിട്ടുമ്പോൾ ഇനി വന്നു കളയാം എന്ന് വിചാരിച്ചാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാസവൻ കുറെ നേരമായിട്ട് പറയുന്നു കോൺഗ്രസിനെതിരെ ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഈ പ്രഖ്യാപിത ലക്ഷ്യവും പാർട്ടി കോൺഗ്രസിന് ശേഷമല്ലേ ഇപ്പൊ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിച്ചത്, ഒന്നിച്ച് കൊടിയും കെട്ടി നടന്നത്, ഇപ്പോഴും ഒന്നിച്ചതല്ലേ മനം നിൽക്കുന്നത്? അപ്പൊ നിങ്ങളുടെ പാർട്ടിക്ക് എന്ത് പാർട്ടിയായത്? നിങ്ങളുടെ പാർട്ടിക്ക് ഓരോ സംസ്ഥാനത്തും പാർട്ടി കോൺഗ്രസിൽ ഓരോ നയമാണോ? ഇതൊന്നും സംസാരിക്കരുത്. ആകെ ഇവിടെ മാത്രം ഇപ്പൊ നിൽക്കുക എങ്ങനെ? വെറുതെ ആവശ്യമില്ലാതെ ഒന്നും സംസാരിച്ചു വരാം. ശ്രീ പി പ്രസാദ്, നേരത്തെ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ചതാണ് ഇതിലെ യഥാർത്ഥ രാഷ്ട്രീയം. നമ്മൾ കോട്ടയം ജില്ലയിലും 3 പഞ്ചായത്തുകളിലുമായി കുടുങ്ങിക്കിടന്നിട്ട് കാര്യമില്ല. കാരണം ഇനി 22 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 2 മുനിസിപ്പാലിറ്റികളുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള അടവ് നയങ്ങളും സഖ്യങ്ങളും ഉണ്ടാകും. ഇതേ കേരള കോൺഗ്രസ് എം തന്നെ നേരത്തെ ബി ജെ പിയുമായി ചേർന്ന് അധികാരം പങ്കിട്ടിട്ടുണ്ട് കേരളത്തിൽ. അതൊക്കെ പ്രാദേശിക അടവ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. പക്ഷേ സി പി ഐക്കും സി പി എമ്മിനും 2 രാഷ്ട്രീയ ധാർമ്മികത കോട്ടയം ജില്ലയിൽ എന്നത് ഒരു രാഷ്ട്രീയ സൂചനയാണ്. സി പി ഐയെ വരുതിക്ക് നിർത്താൻ വേണമെങ്കിൽ മധ്യതിരുവിതാംകൂറിൽ താരതമ്യേന ശക്തിയുള്ള സാമുദായിക പിന്തുണയുള്ള ഒരു കക്ഷിയെ കൊണ്ടുവരാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം സി പി എം നൽകുകയാണോ ഇവിടെ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കെ എം മാണി എന്ന ഒരു വിഴുപ്പ് ഭാണ്ഡത്തെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭീഷണിപ്പെടുത്താവുന്ന ആരും കരുതേണ്ടതില്ല. ആ ഉമ്മാക്കി കണ്ടു ഭയപ്പെട്ട് മാളത്തിലൊളിക്കുന്ന പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലാണ്, ഒരു മൂല്യരഹിത രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ ഞങ്ങൾ അല്പം പോലും ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ്, അര നിമിഷം ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് സി പി ഐ പ്രതിനിധി അവിടെ ആ നിലപാട് സ്വീകരിച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിനൊത്ത അടവും ഒരു രാഷ്ട്രീയത്തിനൊത്ത രീതികളും മാത്രമേ പാടുള്ളൂ. അടവ് നിലപാടുകൾ എന്നൊക്കെ പറയുന്നത്, അടവ് നയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിനൊക്കുന്ന തരത്തിൽ ആയിരിക്കണം. അതാണ് സി പി ഐ വിശ്വാസം. പി പ്രസാദ്, അത് തടുത്തു നിർത്താൻ നിങ്ങൾക്കാകുമോ? നേരത്തെ ശ്രീ പി സി സൂചിപ്പിച്ചതുപോലെ കണക്കുകളുടെ ആനുകൂല്യം വേണ്ട, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അതിനെക്കാട്ടിലും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇത് ആദ്യത്തെ സംഭവം മാത്രമല്ല, നമുക്കറിയാം സി പി ഐയുടെ തന്നെ റവന്യൂ, സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത നടപടിയെ 2 പരിപാടികൾ തിരുവനന്തപുരത്തെ റദ്ദ് ചെയ്ത് കോട്ടയത്ത് ഒരു പൊതുവേദിയിൽ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് കുരിശന്തു പിടച്ചു എന്ന് പിണറായി വിജയൻ ആക്രോശിച്ചതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു എന്ന് പിന്നീട് പല നിരീക്ഷണങ്ങൾ വന്നു. കർഷക കൂട്ടായ്മ സ്കറിയ തോമസ് തന്നെ പരസ്യമായി പറയുന്നു ഇടതുമുന്നണിയിലേക്ക് നിഷിദ്ധമല്ല കെ എം മാണിയുടെ വരവ് എന്ന്. എങ്ങനെ ധൈര്യം വരും മുന്നണിയിലെ ഏറ്റവും ചെറിയ കക്ഷിയുടെ ഒരു നേതാവിന് പരസ്യമായ വേദിയിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? ഞാൻ പറഞ്ഞു വരുന്നത്, സി പി ഐ എന്നുള്ള രാഷ്ട്രീയ കക്ഷിയുടെ എതിർപ്പിന് പരിധിയും പരിമിതിയും ഉണ്ടാകുമോ നാളെ ഒരു ഉറച്ച രാഷ്ട്രീയ തീരുമാനം സി പി എം എടുത്താൽ? ഇല്ലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ടാവുകയില്ല. ഇടതുപക്ഷ മുന്നണിക്ക് എല്ലാത്തിൻ്റെയും കാര്യം തീരുമാനിക്കാൻ ആർക്കും മുക്തിയാർ എഴുതി കൊടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആരെ ഉൾപ്പെടുത്തണം ആര് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് മുന്നണിയാണ്. അത് ഒരാൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുകയില്ല. അതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലിട്ട പേരാണ്. ചുമ്മാ ഇട്ടതല്ല ഇടതുപക്ഷം എന്നൊരു പേര്, വെറുതെ കിട്ടിയതല്ല ഇത്. നിലപാടിൻ്റെ പേരിൽ കിട്ടിയ പേരാണ് ഇടതുപക്ഷം എന്നുള്ളത്. അതെങ്ങനെ കെ എം മാണിക്ക് യോജിക്കാനാവുക? അങ്ങനെ കെ എം മാണിക്ക് ഇടതുപക്ഷത്തേക്ക് എങ്ങനെ വരാൻ കഴിയുക? അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ കെ എം മാണിയെ ഉൾപ്പെടുത്തുന്ന മുന്നണിത് വേറെ പേരിടേണ്ടി വരും അങ്ങനെ മുന്നണിക്ക്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. രാജ്യത്തൊരു ഇടതുപക്ഷ മുന്നണിയുണ്ട്. ആ മുന്നണിക്കകത്ത് ഇപ്പോൾ രാജ്യത്ത് മൊത്തം എടുത്താൽ നിൽക്കുന്നത് 2 പാർട്ടികളുള്ളൂ, സി പി ഐയും സി പി എമ്മും മാത്രമേ ഉള്ളൂ. ബാക്കി പലതും പോയി. കേരളത്തിൽ ബംഗാളിലുള്ള ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുകയാണ്. 6 ദേശീയതലത്തിൽ 6 പാർട്ടികളാണ് ലെഫ്റ്റ് പാർട്ടികൾ. അതിനകത്ത് എസ് യു സി ഐ ബംഗാളിൽ എതിരെ നിൽക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് മൊത്തം ഒരു യോജിപ്പോടെ നിൽക്കുന്ന ഏക പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സി പി ഐയും സി പി എമ്മും മാത്രമാണ്.
ആ പാർട്ടികളുടെ യോജിപ്പിനെ കുറിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ കോട്ടയത്ത് ഈ ഒരു ഇടതുപക്ഷം ഇതിനുള്ള സംവിധാനത്തെ തകർത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പാർട്ടികൾ ദേശീയ നേതൃത്വം അപ്പുറത്തുണ്ടാവുമല്ലോ, അവരൊന്നും ഇതിന് പച്ചപ്പൊടി കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. ജോയി എബ്രഹാം പോലും രാഷ്ട്രീയമായി കെ എം മാണിയെ പ്രതിരോധിച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് പ്രസക്തി. അതേപോലെ തന്നെ പി ജെ ജോസഫിന്റെ നിശബ്ദതയ്ക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രണ്ടില രണ്ടാകുമോ? ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ന്യൂസ് അവർ. ആന്റണി രാജു, ഈ നിലപാടുമായി കെ എം മാണി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ കക്ഷി ഒന്നിച്ച് തന്നെ നിൽക്കുമോ, അതോ പി ജെയുടെ മൗനത്തിന് വേറെ അർത്ഥങ്ങളുണ്ടോ? സുരേഷ്, ഇന്ന് കെ എം മാണി കോൺഗ്രസിനെ കെ എം മാണിയും മകനും കോൺഗ്രസിനെ വഞ്ചിച്ചവരാണെന്നും ചതിച്ചവരാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുമുള്ള വാക്കുകളാണ് ഇന്ന് കോൺഗ്രസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാരെല്ലാം പരസ്യമായി പറഞ്ഞത്. ആ പാർട്ടിയിൽ തന്നെ ഒരു എം എൽ എ ആയ ശ്രീ മോൻസ് ജോസഫ് വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരാ പറഞ്ഞതെല്ലാം ശരിയാണെന്നാണ്. ശ്രീ പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കെ എം മാണിയോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയ്തിയെ ന്യായീകരിക്കാൻ വന്നില്ല. അവരെല്ലാം ഇന്ന് മൗനത്തിലാണ്, പ്രതിഷേധത്തിലാണ്, ഈ തീരുമാനത്തോട് ഒരു യോജിപ്പും ഇല്ലാത്തവരാണ്. ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ കെ എം മാണി എം എൽ എമാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ 5 എം എൽ എമാരും ഇങ്ങനെ ഒരു നീക്കം നടത്തരുത്, ഇത് ശരിയല്ല, ഇത് പാർട്ടിയുടെ ധർമ്മത്തിന് ശരിയല്ല, ഇത് അനീതിയാണ്, ഒരിക്കലും ഇത്ര ഒരു നീക്കം നടത്തുന്നത് പാർട്ടിയുടെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് 5 എം എൽ എമാരും കെ എം മാണിയോട് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സമിതിയും ഉന്നതാധികാര സമിതിയും വിളിച്ചാൽ കെ എം മാണിയുടെ നിലപാട് തള്ളുമോ ആ പാർട്ടിക്ക്? അതിനുള്ള ആർജവമുണ്ടോ? എതിർശബ്ദം ഉള്ളവരുണ്ടെങ്കിൽ ഉയർത്താൻ? അല്ല, ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കത്തോട് ഇനി എന്തെല്ലാം ത്യജിച്ചുകൊണ്ടാണെങ്കിലും ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ പ്രതികരിക്കുവാൻ ആ പാർട്ടിയിലെ കെ എം മാണിയും ജോസ് കെ എം മാണിയും ഒഴിച്ചുള്ള ജനപ്രതിനിധികളും ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും, ഞാൻ പറയും ശ്രീ പുതുശ്ശേരിയുടെ കാര്യം എനിക്കറിയില്ല, ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ആ ഒരു നിലപാടിലേക്ക് പോകുമെന്നതിൻ്റെ സൂചനയാണ് ഈ നീക്കത്തിനെ പരസ്യമായി പ്രതികരിക്കാൻ ഇന്നിവിടെ തിരുവനന്തപുരത്ത് 5 എം എൽ എമാരുണ്ടായിട്ടും ഒരാൾ പോലും പരസ്യമായി അതിന് അനുകൂലിച്ചു. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇടത് മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് താങ്കളുടെ പാർട്ടി എടുക്കുന്നതിനോട് താങ്കൾ യോജിക്കുന്ന വ്യക്തിയാണോ? ഞാൻ ആ മറുപടിക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായ പ്രസാദിൻ്റെ അടുത്ത സുഹൃത്താണ് പ്രസാദിന് ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് പറയാനുള്ള അവകാശവും ഉണ്ട്, അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒരു മുന്നണിക്കും അപേക്ഷ കൊടുത്തിട്ടില്ല, മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് ഞങ്ങളുടെ മേക്കിട്ട് കയറിക്കൊണ്ട് മാത്രമേ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് അഭിപ്രായം പറയൂ എന്ന് പ്രസാദ് വാശി പിടിക്കേണ്ടതുണ്ടോ? പ്രസാദ് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തിരുവനന്തപുരം പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ 4,76,000 രൂപയ്ക്ക് സീറ്റ് വിറ്റു ഒരു സ്വാശ്രയ കോളേജ് മുതലാളിക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല താങ്കളുടെ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി സമയം പൂർണ്ണമാകുന്നുണ്ടാണ്, വളരെ പെട്ടെന്ന്. ശ്രീ പുതുശ്ശേരി, ഇടതു മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് കേരള കോൺഗ്രസ് എം എടുക്കുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ പുതുശ്ശേരി, ഞങ്ങൾ ആരും മാളത്തിൽ. ശ്രീ പുതുശ്ശേരി, എന്റെ ചോദ്യത്തിന് മറുപടി സമയം പൂർണ്ണമാകുന്നുണ്ടാണ്. ശ്രീ പ്രസാദ്, അല്ല, മുന്നണി രാഷ്ട്രീയത്തെ കേരള കോൺഗ്രസ് സ്വതന്ത്രമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവസാനത്തെ ഒരു മിനിറ്റ് ആണ്, കേരള കോൺഗ്രസ് എം പിളരുമോ? എന്തിനാണ് ഒരു ചർച്ച നടക്കുന്നത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി. അനാവശ്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം ശബ്ദം നിർത്താൻ പറയാം, ഞാൻ മറുപടി പറയാം. ഇവിടെ പുതുശ്ശേരി നിർത്ത്, പുതുശ്ശേരി ചുമ്മാ വാ തൊള തുറന്നിട്ട് കാര്യമുണ്ടോ? സത്യം പറയാൻ പഠിക്കണ്ടേ? ഇതിപ്പോ വേറെ ഒന്നുമില്ല, മാണി നെറുകെട്ടവനാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞു. കെ പി സി സിയുടെ നേതാക്കന്മാരിൽ നന്നായി. പക്ഷെ വേറൊരു കാര്യമുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, മാണിയുടെ കൂടത്തിലുള്ള എം എൽ എമാരെ ഈ പുതുശ്ശേരി ചുമ്മാ കീ കീന്ന് ചാടി ഭൂമിക്ക് കാറ്റടിച്ചുകൊണ്ട് നടന്നൊരു കാര്യം വല്ല ഉണ്ടോ? ജോഷി അഗസ്റ്റിൻ, ജയരാജൻ, ഓക്കെ, ആ ഇത്ര എം എൽ എമാർ എന്നോട് പറഞ്ഞു മാണി കാണിച്ചത് നെറിവുകേടാണെന്ന് എന്നോട് പറഞ്ഞു. ശരി, പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. ശരി, വളരെയധികം നന്ദി. ശ്രീ പി സി ജോർജ്, ശ്രീ ജോസഫ് പുതുശ്ശേരി, ശ്രീ പി പ്രസാദ്, ജോസഫ് വാഴക്കൻ, ആന്റണി രാജു, ശ്രീ വി എൻ വാസവൻ ന്യൂസ് അവർ പ്രതികരിച്ചതിന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നയനജ്ഞയിൽ ശാലിനി ശിവദാസ്. അസറ്റ് ന്യൂസ് അവർ സമർപ്പിക്കുന്നു.